നമസ്കാരം. ഗൾഫ് റൗണ്ടപ്പിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായ് നഗരത്തിൽ ഇപ്പോൾ ഒരു വസന്തത്തിന്റെ പ്രതീതിയാണ്. എങ്ങും പൂക്കൾ വിടർന്നു നിൽക്കുന്നു. അലൈനിലെ ഹാങ്ങിംഗ് ഗാർഡൻ ഏറെ പ്രസിദ്ധമാണ്. ഇതേ മാതൃകയിൽ ദുബായിൽ ഒരു ഉദ്യാനം തുറന്നിരിക്കുന്നു, മിറാക്കിൾ ഗാർഡൻ. ദുബായ് ലാൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വ്യത്യസ്ത തരം പൂക്കൾ നിറങ്ങളുടെ ധാരാളിത്വവുമായി ഒരു പ്രദേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണിവ. ജെറേനിയം, ലൊബേലിയാസ് തുടങ്ങിയ അനേകം പുഷ്പങ്ങൾ ചട്ടികളിലും നിലത്തും മതിലിലുമെല്ലാമായി വളരുന്നു. ദുബായ് ലാൻഡിലാണ് മിറക്കൽ ഗാർഡൻ എന്ന ഈ പൂന്തോട്ടം. പുഷ്പ ഗേറ്റിലൂടെയാണ് ഉദ്യാനത്തിന്റെ അകത്തേക്ക് കടക്കുക. അകത്തു കടന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും പൂക്കൾ മാത്രം. എൻ്റെ പേര് തന്നെ അന്വർത്ഥമാക്കുന്ന ലെവലിൽ ഒരു മിറാക്കിൾ ഗാർഡൻ പോലെ തന്നെ തോന്നുന്നു. ജീവിതത്തിൽ അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു അവസരമായിട്ട് തന്നെ നമുക്കതിനെ കണക്കാക്കാം. ഒരു പക്ഷേ നമ്മൾ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ ചിത്രകഥകളിലും അല്ലെങ്കിൽ കഥകളിലും ഒക്കെ വായിച്ചറിഞ്ഞ ഒരു ഉദ്യാനം, അതിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറത്താണ് ശരിക്കും ഇതിൻ്റെ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ട് ഉദ്യാനത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഹൃദയചിഹ്നത്തിൽ 7 കമാനങ്ങൾ, UAEയിലെ 7 എമിറേറ്റുകളെ സൂചിപ്പിക്കുന്നവയാണിവ. പൂക്കൾ കൊണ്ട് പിരമിഡും തീർത്തിട്ടുണ്ട്, വിവിധ വലിപ്പത്തിലുള്ളവ. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ ഫോട്ടോയ്ക്ക് ചുറ്റും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. UAE എംബ്ലവും പൂക്കളിൽ തീർത്തിട്ടുണ്ട്. പൂക്കൾക്കിടയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഇവിടെ ചിലർ. വിവിധ പോസുകളിൽ നിന്നും ചിരിച്ചും ഫോട്ടോ എടുപ്പ് തകൃതി. It's a miracle. It's really nice, beautiful, amazing. Too much flowers. Pretty nice. Yeah. You enjoyed this evening? Yeah, too much. Naligaw tayo dito. We lost, and then when we came here, all are very fresh. Very refreshed, that's it. എഴുപത്തിരണ്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് മിറക്കിൾ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. 30 വ്യത്യസ്ത തരം പൂക്കളുണ്ട് ഇവിടെ. ഇവയിൽ പലതും UAEയിൽ തന്നെ ആദ്യമായുള്ളതാണെന്ന് എഞ്ചിനീയറായ അബ്ദുൽ നാസർ റഹാൽ പറയുന്നു. We use in this plantation two types of plantation.
which is, we call it the flower beds, ground plantation, normal plantation, and we used the vertical plantation. Vertical plantation from height of half meter up to 10 meter. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പൂക്കളുണ്ട് ഇവിടെ. This is all our production, but mother plants or seeds we imported from many countries like United States, UK, Japan, Germany, from Netherlands, mainly, yes. പുഷ്പങ്ങൾ കൊണ്ടുള്ള വ്യത്യസ്ത തരം കമാനങ്ങളാണ് ഈ ഉദ്യാനത്തിന്റെ ഹൈലൈറ്റ്. കമാനങ്ങൾ മാത്രമല്ല ടെന്റുകളും പക്ഷികളുടെ രൂപങ്ങളുമെല്ലാം ഇവിടെ. ഉദ്യാനത്തിൽ ജലധാരയുമുണ്ട്. ഇതിനു ചുറ്റും ചെടിച്ചട്ടികളിൽ പൂക്കൾ. കുട്ടികൾക്ക് ഏറെ ഉല്ലസിക്കാൻ പറ്റിയ സ്ഥലമാണിത്. അത് ശരിവെക്കുകയും ചെയ്യുന്നു ചിലർ. അപൂർവമായിട്ട് കിട്ടണ ആ ഒരു ഇതാണല്ലോ. ദുബായ് എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഫ്ലവർ അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ലല്ലോ. നമ്മുടെ ഒരു നാടിന്റെ ഒരു ഫീലിംഗ് തോന്നി ഇങ്ങനെ വന്ന് കണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഒരു സന്തോഷം ഓടി നടക്കാനും ഒക്കെ ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ കൊള്ളാം. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടണതല്ലേ, കിട്ടണ ആ ഒരു അവസരം പാഴാക്കുന്നത് ശരിയല്ലല്ലോ. കുടകൾ കൊണ്ടുള്ള മേലാപ്പാണിത്. കുട്ടികൾക്ക് ഈ വർണ്ണ വൈവിധ്യം കൗതുക കാഴ്ച തന്നെ. തൂങ്ങിക്കിടക്കുകയാണ് ചെടികളും പൂക്കളും. എല്ലാ ചെടികൾക്കും വെള്ളം കൃത്യമായി ലഭിക്കുന്ന തരത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നതെന്ന് ഇറിഗേഷൻ സൂപ്പർവൈസർ സുലൈമാൻ. ഓരോ ചെടിക്കും ഓരോ ഇത് പോട്ട് വെച്ചിട്ടാണ് വെള്ളം കൊടുത്തിരിക്കുന്നത്. ഓരോ പോട്ടിനും ഞങ്ങൾ ഇതിന് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇൻസൈഡിൽ വെള്ളം കിട്ടുന്നുണ്ട്. ഇതിനെല്ലാം എല്ലാത്തിനും ഇൻസൈഡിൽ വെള്ളം കിട്ടുന്നുണ്ട്. അതുപോലെ താഴെ വെച്ചിരിക്കുന്ന ഈ പൂക്കൾക്കെല്ലാം വെള്ളം കിട്ടുന്നുണ്ട്. ഇതിനെല്ലാം ഇറിഗേഷൻ ട്രിപ്പ് ഇറിഗേഷനാണ്. കൂടുതലും 90% ട്രിപ്പ് ഇറിഗേഷനാണ്. പിന്നെ ഉള്ളി ഗ്രാസിനൊക്കെ ഉള്ളു മാനുള്ളൂ. ബാക്കി എല്ലാം ട്രിപ്പ് ഇറിഗേഷനാണ്. കംപ്ലീറ്റ് എല്ലാത്തിനും വെള്ളം ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം ഇറിഗേഷന് ട്യൂബ് ഇട്ടേക്കുവാണ്. ഇതിൻ്റെ അകത്ത് ട്യൂബ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഈ വളങ്ങൾ നിറച്ചിട്ട് അതിൻ്റെ അകത്താണ് പൂ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഇറിഗേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഈ വളം നനയുമാണ്. നനഞ്ഞിട്ട് ഈ പൂക്കൾക്കെല്ലാം വെള്ളം കിട്ടും. അതിനെല്ലാം ഉള്ള സെപ്പറേറ്റ് വാൾവുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുവോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പുഷ്പം അതിൽ തന്നെ ഇവിടെ കാണാം. 800 മീറ്റർ നീളവും 3 മീറ്റർ ഉയരവുമുണ്ട് ഇതിന്. പത്ത് മീറ്റർ വരെ ഉയരമുള്ള ഫ്ലവർ പിരമിഡും ഈ പൂന്തോട്ടത്തിൽ. ലോക റെക്കോർഡിലേക്കാണ് മതിലും പിരമിഡും നോട്ടം വിടുന്നതെന്ന് അബ്ദുൽ നാസർ റഹാൽ. ദിസ് ഗാർഡൻ ഹാവ് ടു റെക്കോർഡ്സ് സബ്മിറ്റഡ് ടു അച്ചീവ് ഗിന്നസ് റെക്കോർഡ്, വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് ഫ്ലവർ വാൾ ഇൻ ദ വേൾഡ്, ടോട്ടൽ ലെങ്ത് ഓഫ് 800 മീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് ഓഫ് 3 മീറ്റേഴ്സ്. And the biggest flower wall in the flower pyramid in the world, which is ground area of 144 meter with height up to 10 meters. The unique in this garden that it has been made not from cut flowers, it's been made from living plants, and this is the challenge. 60-ലധികം നിറങ്ങളിൽ 4.5 കോടിയിലധികം പൂക്കളുണ്ട് ഈ മിറക്കൽ ഗാർഡനിൽ. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് ഉദ്യാനം തുറക്കുക. 20 ദിർഹം പ്രവേശന ഫീസ് ഉണ്ട്. ഈ സീസണിൽ 5 ലക്ഷം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്.